ഹായ് ഓൾ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. മുഖത്ത് ക്രീം തേച്ച് വൃക്ക തകരാറുണ്ടായി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ എല്ലാവരും അറിഞ്ഞാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ്, മുഖത്തല്ലേ ക്രീം തേച്ചത്, ഈ ക്രീം വാരി കുടിച്ചിട്ടൊന്നുമില്ലല്ലോ, എങ്ങനെയാണ് വൃക്ക തകരാറുണ്ടാകുന്നത്? കാരണം തൊലിപ്പുറത്ത് തേച്ച സാധനം എങ്ങനെയാണ് വൃക്കയിലെത്തുന്നത്? പല ആളുകളുടെയും സംശയമാണ്. അതുപോലെ തന്നെ പല ആളുകളും ചോദിച്ചതാണ്, ഈ ക്രീമിൻ്റെ പേരെന്താ ഡോക്ടർ പറയാത്തത്, ഏതൊക്കെ ക്രീമാണ് സേഫ്? അതുപോലെ തന്നെ വേറെ ചോദിച്ചത്, എങ്ങനെയാണ് എത്രമാത്രം ക്രീം തേക്കാം, ക്രീം തേച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഉണ്ട്. അപ്പോൾ ഇത് വ്യക്തപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ധാരാളം മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അതിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് സ്ട്രാറ്റം കോണിയം എന്നൊരു ലെയറുണ്ട്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ഈ ലെയർ കാരണമാണ് നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷനും എല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നത്, നമ്മളെല്ലാം പല സാധനത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ലെയർ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പൊള്ളലൊക്കെ ഏൽക്കുന്ന സമയത്ത് ഈ ലെയർ അങ്ങ് നഷ്ടപ്പെടുകയും നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ വരികയും ചെയ്യും. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ, ഞാൻ പഠിച്ച സമയത്ത് ആ കുട്ടി പൊള്ളലേക്കുകയും ഏകദേശം 70% പൊള്ളലേക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അതിൻ്റെ പ്രധാന കാരണം ആ കുട്ടിക്ക് മറ്റ് അസുഖങ്ങളുള്ളതുകൊണ്ടല്ല, ഇതുപോലെ ഇൻഫെക്ഷൻ ഈ ലെയർ ഇല്ലാത്തതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ ശരീരത്തിലോട്ട് കയറുകയും അത് കാരണം സെപ്സിസിലോട്ട് പോയി മരണം സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ലെയർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ തടയുന്നത്. ഇതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മുഖത്തും അതുപോലെ ഗുഹ്യ ഭാഗങ്ങളും എന്തുണ്ട്, ഈ ലെയർ വളരെ തിന്നാണ്, വളരെ തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ തേക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അത് അബ്സോർപ്ഷനോട് വരും. അപ്പോൾ തിക്കായിട്ടുള്ള സ്കിന്നാണ് ഇവിടെയൊക്കെ, ഇവിടെയൊക്കെ എന്തെങ്കിലും ക്രീം തേച്ചാലും സ്കിന്നിലോട്ട് അബ്സോർപ്ഷൻ വളരെ കുറവാണ്. പക്ഷേ തിന്നായിട്ടുള്ള സ്ഥലങ്ങളിൽ തേച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ ഫിറ്റ്സ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ വ്യക്തി കർഷകനാണ്. ഈ രാസവളം തളിച്ചതിന് ശേഷം കുറച്ച് രാസവളം ദേഹത്ത് വീണു, കുടിച്ചതുമില്ല കഴിച്ചതുമില്ല, ദേഹത്ത് വീണു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഫിറ്റ്സ് ആയിട്ട് വന്നാണ്. ഈ രാസവളവും ഇതുപോലെ സ്കിന്നിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കെമിക്കൽസ് അതുപോലെ തന്നെ ചില രാസവളങ്ങൾ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യും, അത് തൊലിയിൽ നിന്ന് വലിച്ചെടുത്ത് അത് നമ്മുടെ കിഡ്നിയും ലിവറിലും ഒക്കെ പോയി പ്രോബ്ലംസ് ഉണ്ടാക്കാം. കണ്ടോ, അതുകൊണ്ടാണ് ആ അയാൾക്ക് അപസ്മാരം വന്നത്. അപ്പോൾ ഈ ലെയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ലെയർ ചില ആളുകളിൽ തിന്നുവാണ്. ഇപ്പോൾ ചില ആളുകളിൽ ക്രീം തേച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രോബ്ലം വരാത്തതിൻ്റെ കാര്യം അവരുടെ സ്കിന്ന് കുറച്ചും കൂടെ എന്താ കട്ടിയുള്ള സ്കിന്നുകളാണ്. അതുപോലെ തന്നെ ചില ഡെർമറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ എക്സീമ പോലുള്ള അസുഖങ്ങൾ. എക്സീമ എന്ന് പറഞ്ഞാൽ നമുക്ക് വരണ്ട ചർമ്മം അല്ലെങ്കിൽ വരണ്ട് പൊട്ടുന്ന ചർമ്മമുള്ള ആളുകളിൽ ഈ മരുന്ന് ഏത് മരുന്ന് കഴിച്ചാലും വളരെ വേഗത്തിൽ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഏതൊക്കെ കെമിക്കൽസ് ആണ് പ്രശ്നം? ഞാൻ പറഞ്ഞതുപോലെ മെർക്കുറി, ഈ കാഡ്മിയം, അർസനിക് പോലുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ, അപ്പോൾ നമുക്കിത് എങ്ങനെ അറിയാം, പല കമ്പനികളും പല രീതിയിലാണ് ഇറക്കുന്നത്. അപ്പോൾ ഈ പേരെന്താണ് പറയാത്തതെന്ന് പല ആളുകളും ചോദിച്ചു. യൂത്ത് ഫേസ് എന്നുള്ള ഒരു ക്രീമാണ് ഇപ്പോൾ വിവാദത്തിൽ ആയിരിക്കുന്നത്. അവർ പറയുന്നത്, ആ കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് അല്ല വാങ്ങിച്ചത്, പല ഈ ഉപയോഗിച്ചവരുടെല്ലാം ഡ്യൂപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇവരുടെ വൃക്ക തകരാറെന്നാണ് ഇപ്പോൾ യൂത്ത് ഫേസ് എന്നുള്ള കമ്പനി ഇപ്പോൾ പറയുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായ പ്രശ്നമല്ല, ഇത് 3-4 മാസങ്ങൾക്ക് മുമ്പ് പല നോർത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 മാസം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി, മുംബൈ, അതുപോലെ കൽക്കട്ട പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം കേസുകൾ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് സ്കിൻ ഫേസ് ക്രീം തേച്ചിട്ട് ഇതുപോലെ വൃക്ക തകരാറുണ്ടാകുന്ന ധാരാളം കേസുകൾ, മെംബ്രേനസ് നെഫ്രോപ്പതി ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നേരെ ഇത് സ്കിൻ അബ്സോർപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ശരീരത്തിൽ എല്ലാം നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന എവിടെ നിന്നാണ്, വൃക്ക വഴിയാണ്. ഈ വൃക്കയിലോട്ട് ഇത് കയറി പോകുമ്പോൾ വൃക്കേൻ്റെ സെൽസ് നശിക്കുകയും വൃക്കയുടെ അതിൻ്റെ അകത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പ വലുതായി അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് വൃക്ക പ്രവർത്തിക്കാത്ത രീതിയിലോട്ട് മാറും. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ക്രീം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് പല ആളുകളും പേടിക്കുക, അല്ലെങ്കിൽ ഏത് ക്രീം ഉപയോഗിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ നോക്കുക. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത് CDSCO, അതായത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലാണ് ഈ എല്ലാ അപ്രൂവൽ കിട്ടുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BAS സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പം അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ FDA അപ്രൂവൽ ആയിട്ടുള്ള മുഖത്തുള്ള ക്രീമുകളെല്ലാം സേഫാണ് എന്ന് അവർ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഉറപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ തേച്ചാലും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് വളരെ
തുച്ഛമായിട്ട് ഇറക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ചീപ്പായിട്ട് ഇത്തരത്തിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചില ആളുകൾ ഉണ്ടാക്കും. അതിൻ്റെ അകത്ത് മെർക്കുറിയും ലിങ്കും സിങ്കും സാധനങ്ങൾ, സിങ്ക് അല്ല കാഡ്മിയം പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ ക്രീമിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്രീമും ഇതുപോലെ ഇല്ല. കാരണം ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ലിപ്പിഡ് സോലുബിൾ ആണെങ്കിൽ, ലിപ്പിഡ് സോലുബിൾ ആണെങ്കിൽ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ലിപ്പിഡ് സോലുബിൾ ആക്കാതിരിക്കാൻ മാക്സിമം അവർ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ കൂടുതൽ നേരം അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ പോലുള്ള സാധനങ്ങൾ സേഫ് ആയിട്ടാണ്, അതിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റ് എല്ലാം സേഫ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ടത് ഒരു ബ്രാൻഡറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേരുള്ള ഒരു കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങണം. പേരില്ലാത്ത മെയ്ഡ് ഇൻ ആഫ്രിക്ക അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ടർക്കി, മെയ്ഡ് ഇൻ ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന കാര്യങ്ങളും അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒന്നും എഴുതിയിട്ടില്ല, അതിൻ്റെ കണ്ടൻ്റ് ഒന്നും വ്യക്തതയില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കണം എന്നാണ് വ്യക്തത പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൽ സംശയമുണ്ട്, നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ കുറേ നമ്പേഴ്സ് ഇപ്പോൾ ഇതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. CDS കോഡ് നമ്പർ 1800 111 454 എന്നുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ നമ്പേഴ്സ് അതിൻ്റെ അകത്ത് ആ ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. CDSCO എന്നുള്ള നമ്പറാണ്. അപ്പം എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എന്താണ്, ഇത്തരത്തിലുള്ള പേരില്ലാത്ത കമ്പനികൾ നമ്മൾ ഉള്ള ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് സ്കിൻ അബ്സോർഷൻ വന്ന് മനസ്സിലായാലോ, മെറ്റൽസ് അതുപോലെ ഈ പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ് പോലുള്ള സാധനങ്ങൾ നമ്മുടെ പുറത്ത് വീണാൽ അത് അബ്സോർബ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പം ആ ഒരു വീഴുന്ന സാധനത്തിൻ്റെ അത് സ്കിന്നിലോട്ട് കയറാൻ കഴിവുണ്ടെങ്കിൽ അത് കയറും. കഴിവില്ലാത്ത സാധനങ്ങളും മാർക്കറ്റിലുണ്ട്, അങ്ങനെയുള്ള ക്രീമുകളും അവൈലബിളാണ്. ആ ഒരു ക്രീമുകളാണ് വാങ്ങിക്കേണ്ടത്. അപ്പം അത് മറ്റേ മനസ്സിലാക്കിയിരിക്കും. അപ്പം നിങ്ങളുടെ പേടി മാറിയെന്ന് തോന്നുന്നു. എല്ലാ ക്രീമുകളും പേടിക്കേണ്ട ആവശ്യമില്ല. ചില ബാഡ് കമ്പനിയിൽ ഇറക്കുന്ന ഇപ്പോൾ ഈ ഒരു കമ്പനി യൂത്ത് ഫേസ് തന്നെ പറയുന്നത് അവരുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്കൊന്നും ഇതുവരെ പ്രശ്നമില്ല, അവർ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്ക് മാത്രമാണ് പ്രശ്നമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഇനി കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. കാരണം പല ആളുകളും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ധാരാളം ആളുകളോട്ട് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.